കണ്ണൂർ പാലയാട് ക്യാമ്പസിൽ വെച്ച് SFI പ്രവർത്തകർ മർദ്ദിച്ചതായി UAPA കേസിൽ ജാമ്യത്തിലുള്ള അലൻ ഷുഹൈബ്. അതേസമയം ഒന്നാം വർഷ വിദ്യാർത്ഥി അലൻ റാഗ് ചെയ്തെന്ന് SFI ആരോപിച്ചു. സംഭവത്തിൽ ധർമ്മടം പോലീസ് അലൻ ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്തു. സാനിയോ ചേരുന്നു. സാനിയോ, അലൻ ഷുഹൈബിനെതിരെ കേസെടുത്തിട്ടുണ്ടോ? മൊഴിയെടുക്കൽ ഏതുവരെയായി? അലൻ ഷുഹൈബിനെതിരെ കേസെടുക്കുമെന്ന് തന്നെയാണ് തലശ്ശേരി ASP ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിയുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അഥിൻ സുധി എന്ന് പറയുന്ന വിദ്യാർത്ഥി, ഈ ഷാഹിദ്, ബദ്രുദ്ദീൻ, അതുപോലെ അലൻ ഷുഹൈബ് ഇവർക്കെതിരെയാണ് റാഗിങ്ങിന് പരാതി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സംഭവം ഈ SFI പ്രവർത്തകർ മർദ്ദിച്ചു എന്ന ആരോപണത്തിന് SFI പ്രവർത്തകർ തന്നെ മറുപടി പറയും. SFI മർദ്ദിച്ചു എന്നാണ് അലൻ ഷുഹൈബിൻ്റെ ഒരു ആരോപണം. എന്താണ് പറയാൻ? SFI അങ്ങനെ ആരെയും മർദ്ദിക്കുന്നില്ല, ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ നടന്ന സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഒന്നാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള അബിൻ സുബിനെ ഈ പറഞ്ഞ അലനും അതുപോലെ തന്നെ ബദ്രുദ്ദീനെല്ലാം ചേർന്ന് മർദ്ദിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഇന്ന് തുടങ്ങിയതല്ല, ഇന്നലെ തന്നെ ഈ വളരെ ആക്റ്റീവായി ക്യാമ്പസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ് ഈ അബിൻ സുബിൻ. അബിൻ സുബിൻ ഇന്നലെ തന്നെ വൈകുന്നേരം ഈ ബദ്രുവും എല്ലാമായി ഒരു വാക്കറ്റ് ഉണ്ടാകുന്ന നിലയിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്നാം വർഷ വിദ്യാർത്ഥിയെ കടന്നു വന്നതോടെ ഇത്രത്തോളം ആക്റ്റീവായി പോകേണ്ടതില്ല എന്നുള്ള ആൾ ഭീഷണിയാണ്. അലൻ ഷുഹൈബും അതുപോലെ തന്നെ ബദ്രുദ്ദീൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയും ചേർന്ന് ഈ അബിൻ സുബിൻ എന്ന് പറയുന്ന ഒന്നാം വർഷ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ അതിൻ്റെ പരാതി ക്യാമ്പസിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ അബിൻ സുബിൻ ഇപ്പോൾ നിലവിൽ സാരണ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇപ്പോൾ സ്റ്റാഫ് കൗൺസിൽ കൂടിക്കൊണ്ട് അതിൻ്റെ റാങ്കിങ് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, അതിൻ്റെ റിപ്പോർട്ട് സ്റ്റേഷനിലേക്ക് അയക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അലൻ ഷുഹൈബ് അവിടെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ട്? രാഷ്ട്രീയ പ്രവർത്തനമല്ല, പക്ഷേ തീവ്ര സ്വഭാവത്തോടുകൂടിയുള്ള ആ ലൈനിലേക്ക് വിദ്യാർത്ഥികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അതിൻ്റെ ക്യാമ്പയിൻ നേരത്തെ നടത്തുന്നുണ്ട് എന്നുള്ള ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നേരത്തെ നമ്മൾ ക്യാമ്പസ് ഫെസ്റ്റ് ക്യാമ്പ് ഈ പലയിടത്ത് ക്യാമ്പസ് സംഘടിപ്പിച്ചപ്പോൾ താഹ എന്ന് പറഞ്ഞ അദ്ദേഹം ക്യാമ്പസിൽ വരികയും അവിടെ ക്യാമ്പ് ചെയ്യുന്ന നിലയും ഉണ്ടായിട്ടുണ്ട്. അതപ്പോൾ തന്നെ നമ്മൾ ക്യാമ്പസിൻ്റെ ബന്ധപ്പെട്ട അധികാരികളെയും പോലീസിനെല്ലാം നമ്മളെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അതാണ് ഇവർ പറയുന്നത്, റാഗിങ് ആണ് നടന്നത്, അല്ലാതെ SFI പ്രവർത്തകർ ആരും മർദ്ദിച്ചിട്ടില്ല എന്നാണ് SFI പറയുന്നത്. ഈ റാഗിങ് വിഷയത്തിൽ അഥിൻ സുബിയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ ഷാഹിദ്, ബദ്രുദ്ദീൻ, അതുപോലെ അലൻ ഷുഹൈബ് ഈ മൂന്ന് പേർക്കെതിരെയാണ് അഥിൻ സുബി പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും കോളേജ് സ്റ്റാഫ് കൗൺസിലിൽ നിന്ന് ഇപ്പോൾ അവർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇത് റാഗിങ് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചതായാണ് വിവരം. അതുകൊണ്ട് അവരും ഇപ്പോൾ ആ റിപ്പോർട്ട്, കോളേജ് സ്റ്റാഫ് കൗൺസിലിൻ്റെ റിപ്പോർട്ടും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യുമെന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ശരി.